പ്രശ്നങ്ങൾ വരുമ്പോൾ ഏത് പ്രശ്നമായിട്ടെ നമ്മൾ പ്രശ്നം ബാങ്കിലേക്ക് വലിയ വലിഞ്ഞു 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 പ്രശ്നം തീരോ പ്രശ്നം തീരോ തീരില്ല ടൈംസ് എടുത്ത് പ്രശ്നം തീരോ ഇനി ജീവൻ സമർപ്പിക്കാം പ്രശ്നം തീരോ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം അതിന് നമ്മള് വളരെ ഹാപ്പിനെസ്സോടു കൂടി അല്ലെ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും എന്തിനു വേണ്ടിയാ നല്ലതിനു വേണ്ടിയാണ് അല്ലെ സംഭവിക്കും സംഭവിച്ചേ മതിയാവും അല്ലേ അപ്പോ മനുഷ്യ ഏറ്റവും കഴിവ് ദൈവം എന്താ നടക്കുന്നത് മറക്കാനുള്ള അല്ലെ മറക്കാനുള്ള ഒരു കഴിവ് രണ്ട് പ്രാവശ്യം കയ്യേണ്ട ഒന്ന് എന്ന് പറയുമ്പോ മാത്രമല്ല രണ്ട് പ്രാവശ്യം രണ്ട് എന്ന് പറയുമ്പോ മൂന്ന് പ്രാവശ്യം രണ്ട് എന്ന് പറയുമ്പോ മാത്രമല്ല ഓക്കെ മൂന്ന് എന്ന് പറയുമ്പോ ഒന്ന് ചെയ്യാൻ പറയാം നാല് എന്ന് പറയുമ്പോ ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് എനർജി വന്നോട്ടെ കൈയടിക്കുമ്പോൾ എനർജി വന്നു അപ്പൊ നോടി നമ്മൾ കളിക്കാം തെറ്റിക്കരുത് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഓക്കെ വെരി ഗുഡ് ഇതാണ് വേണ്ടത് അച്ഛനും അമ്മയും കൂടി മകന്റെ കാര്യത്തിന് വേണ്ടി ജോലിക്കാരൻ മാറ്റി വെച്ചിട്ടാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വരാൻ സാധിച്ച ഏറ്റവും നല്ലത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പറയും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾ മീറ്റിംഗിന് പോകാൻ സമയമില്ലെന്ന് പറയും അല്ലേ ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പോയിന്റിനെ പറ്റി പറയാനുണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും വായിക്കാം നമുക്ക് ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്യാം ബാക്കി ഈ വന്നിട്ടുള്ള 25 പേര് 25 പോയിന്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ് ഇവിടെ പറയുമ്പോഴാണ് ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുള്ളത് മനസ്സിലായില്ലേ കേട്ടോ ഉപദേശിക്കുന്നതിന് മുമ്പ് അവർ പറയുന്നത് കേൾക്കുക എന്നാണ് മനസ്സിലായത് അവർക്ക് പറയാനൊരു അവസരം നമ്മളെ കൊടുക്കണം അവരുടെ കയ്യിൽ തെറ്റ് കണ്ടാലും അത് എന്തുകൊണ്ടാണ് അവരുടെ അങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നുള്ളൊരു കാരണം നമ്മൾ അന്വേഷിച്ചിട്ട് വേണം അവരെ ശിക്ഷിക്കാൻ നമ്മള് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്ത് വേണം കുട്ടികളെ കേൾക്കണം കുട്ടികളെ നമ്മൾ കേൾക്കണം ഏത് ജഡ്ജായാലും തൂക്കി കൊല്ലണിക്കുമ്പോൾ പ്രതിക്ക് പറയാനുള്ള കാര്യം കേൾക്കും അല്ലേ കേട്ടിട്ടേ പറയുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അവരെ കേൾക്കണം അവരെ കേൾക്കാൻ സമയം നമ്മൾ കൊടുക്കണം നമ്മുടെ ജീവിതമാകുമ്പോൾ അച്ഛനും ഉണ്ടാവും ചില ചെയ്യുമ്പോഴത്തേക്ക് അമ്മയ്ക്കും ഉണ്ടാവും രണ്ടാളും പരസ്പരം ചീത്ത പറയുമ്പോഴും അല്ലെങ്കിൽ മക്കളെ ഉപദേശിക്കുമ്പോഴും അത് നല്ല രീതിയിൽ കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനത്തേക്ക് ഒരു ഭൂരിഭാഗം നമ്മുടെ മക്കളും നല്ല നിലയിൽ എത്താനായിട്ട് കൂടുതൽ സാധിക്കുന്നത് ആദ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം മക്കളോട് സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എപ്പോഴും ചോദിച്ച് ബുദ്ധിമുട്ടിക്കലല്ല എങ്കിലും അവരിപ്പോ സ്കൂളിൽ പോകുമ്പോ തിരിച്ചു വരുമ്പോ നമ്മള് ആരുടെ കൂടെയാണ് പോയത് അല്ലെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ഫുഡ് കഴിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ അതന്നെയായിരുന്നു അത്യാവശ്യം വിചാരിക്കുന്നത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പഠിപ്പിക്കണം എന്നുള്ള വിഷയമാണ് ഇപ്പോ പറഞ്ഞ പോലെ ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് ഞാൻ വളർന്ന സാഹചര്യത്തിലല്ല അവരിപ്പോ വളരുന്നത് ഞാൻ വളർന്ന സാഹചര്യത്തിൽ നമുക്കൊരു ബാഗ് വാങ്ങിക്കാനോ ഒരു ആഗ്രഹിച്ചൊരു ചെരുപ്പിടാനോ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത് പക്ഷേ ഇന്ന് എൻ്റെ മക്കൾ വളരുന്നത് അവർക്ക് എന്താഗ്രഹിച്ചാലും കിട്ടും എന്ന രീതിയിലുള്ള കാലഘട്ടത്തിലാണ് അവർ വളരുന്നത് പക്ഷേ നമ്മുടെ കാണുന്ന വ്യൂ അല്ലേ നമ്മൾ കാണുന്ന അനീതികളാണത് ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് സാമ്പത്തിക ശേഷി ഇല്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ വളരെ സാമ്പത്തിക ശേഷി ഉണ്ട് അദ്ദേഹം ഒരു കാർ വാങ്ങിച്ചു ഞാൻ ഓടി ആ കാർ വാങ്ങിക്കണോ ഞാൻ വാങ്ങിച്ചെന്ന് ഉറപ്പിടാവാ അപ്പോ നേരത്തെ സാർ പറഞ്ഞ പോലെ നമ്മള് ഏതിനെ എങ്ങനെ നമ്മൾ കാണുന്നതല്ല വിശ്വസിക്കണോ കേൾക്കുന്നതല്ല വിശ്വസിക്കണോ സ്പർശിക്കുന്നതല്ല വിശ്വസിക്കണോ വേണോ വേണ്ട എന്താ കാരണം
ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം ദഹിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമേ എന്തുണ്ടാവുക, ശരീരത്തിന് ഗുണമുള്ളൂ അല്ലേ, ശരിയല്ലേ? അത് ദഹിക്കില്ല, എന്തൊരു സൈഡ് എഫക്ട് വന്നു, എന്തൊരു സൈഡ് എഫക്ട് വന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ശ്രേണിയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്ത രീതിയിലും ജീവിക്കാറുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ പാരമ്പര്യമായിട്ട് സ്വത്ത് ഉണ്ടാവാം, സ്വത്തില്ലാതുണ്ടാവാം, കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്ന ഡിസൈൻ ചെയ്യുന്നത് ആരാണ്, ആരാണ് നമ്മൾ അല്ലേ. ഇപ്പൊ നിങ്ങൾ തന്നെ സുഹൃത്തുക്കൾ ചേട്ടന്റെ പേരെന്താണ്, രാജേഷ് ചേട്ടന് നല്ല സുഹൃത്തുക്കൾ, രാജേഷ് ചേട്ടന് ഒരു പ്രശ്നം വന്നു, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ നല്ല സുഹൃത്താണ്, ആ സുഹൃത്ത് പ്രശ്നത്തെ കുറിച്ച് കുറച്ച് സോഫ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുത്തു, എന്തായിരിക്കും രാജേഷന്റെ അഭിപ്രായം? ഒരു ആത്മാർത്ഥ സുഹൃത്താണ്, പക്ഷെ വലിയൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ചേട്ടൻ എന്തായിരിക്കും ചെയ്യാം? പ്രശ്നത്തിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കും. നമുക്കത് പിന്നീട് നമുക്ക് ആ ഒരു അവസരം അതുപോലെ ഇല്ലാതെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. നമുക്ക് കഴിയുന്ന കാര്യം എന്നുണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലായിക്കോട്ടെ. അപ്പോ നമ്മൾ ജീവിക്കുന്ന യാത്രയിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ വീടുന്നല്ലേ, ശരിയല്ലേ? അപ്പോ ഇവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ അനുഭവം, ഒരു അനുഭവം അമ്മയുടെ ജീവിതത്തിൽ പ്രസന്റ് ജീവിച്ചുകൊണ്ടുണ്ടായ ഒരു അനുഭവം ചെയ്യാണ്. നമുക്ക് വളരെ ടെൻഷൻ എടുത്ത പ്രൊജക്ട് ചെയ്യാം അല്ലേ, നമുക്ക് ജോലി തന്നു, ആ ജോലി നമുക്ക് വളരെ ടെൻഷനോട് നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ഹാപ്പിനെസോട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ വ്യത്യാസം എന്താ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളാണ്, അത് നമുക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ പ്രോഗ്രസ് ഇനി 5 മണിക്കൂറാണ്, പക്ഷെ നമുക്ക് പ്രോഗ്രാം വളരെ കുറവായതുകൊണ്ട് നമ്മൾ വളരെ ചുരുക്കി ചുരുക്കി കൊണ്ടുപോകണം. ഓക്കെ ശരി, പക്ഷേ ഇവരഭിനയിക്കും. അപ്പൊ എന്തെങ്കിലും അപാരനെ പറയണം കേട്ടോ. ഓക്കെ, അവർ ഒരു തീരുമാനമുണ്ട്, കാരണം ഇത് മക്കളെ കണ്ട് പഠിക്കല്ലേ. അപ്പൊ അവർ പറഞ്ഞു ശ്രദ്ധിക്കാം, ഇനി നമ്മള് ഈ പ്രശ്നം വരുമ്പോ ഞാൻ നടക്കാൻ പോകും, നീ കിച്ചെന്ന് പോകും. പ്രശ്നം വരുമ്പോ പ്രശ്നം തോന്നിക്കഴിഞ്ഞാ ഞാൻ നടക്കാനാണ് പോകും അല്ലേ, അപ്പൊ നീ കിച്ചെന്ന് പോകും. ഇപ്പൊ 50 വർഷമായിട്ട് അദ്ദേഹം നടക്കാൻ പോകുന്നുണ്ട്, ഈ എന്ന് കിച്ചെന്ന് പോകുന്നു. അപ്പൊ അർത്ഥം മനസ്സിലായ, അവിടെ എന്നും പ്രശ്നമുണ്ട്, പക്ഷെ മക്കളെങ്കിൽ അച്ഛനോടിയാ നടക്കാൻ പോയി, അമ്മയോടിയാ കിച്ചുന്നുണ്ട്, അവിടെ പ്രശ്നമായിട്ട് വെക്കണേ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രശ്നങ്ങള് നമ്മൾ തന്നെ സോൾവ് ചെയ്യണം അല്ലേ, അത് വേറെ തന്നെ പോയാലോ. അവര് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അവര് നമുക്ക് തരുന്ന അഡ്വൈസ് എങ്ങനെയായിരിക്കും, ഇവരെങ്ങനെയൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അല്ലേ, അങ്ങനെയായിരിക്കും പലരും എങ്ങനെയായിരിക്കും, ചിലപ്പോ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവാം, പക്ഷെ തീരുമാനം നമ്മളെ ആയിരിക്കണം. പിന്നെ അവർ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം നമ്മൾ കണ്ടെത്തണം, നിർബന്ധമായിട്ട് കണ്ടെത്തണം. അവിടെ നമ്മൾ പരസ്പരം സംസാരിക്കുക, ആ സമയത്ത് ടി വി ഓഫ് ചെയ്യണം, കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണം, മൊബൈൽ ഓഫ് ചെയ്യണം. നിങ്ങൾ 4 പേരാണെങ്കിൽ 4 പേര് ഒരുമിച്ചിരിക്കുക, ഒരുമിച്ചിരുന്നിട്ട് വിശേഷങ്ങൾ, കുട്ടികളുടെ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം, അച്ഛൻ ജോലിക്ക് പോയ വിശേഷത്തിൽ പറയാം, അമ്മ ജോലിക്ക് വേണ്ടി അത് പറയാം, അങ്ങനെ ആ വീടിനെ സംബന്ധിച്ച കാര്യങ്ങളും ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ടേ കണ്ടെത്തിയേ പറ്റും.
ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കഴിക്കും ഏറ്റവും നന്നായി. ഇത് അങ്ങനെയുള്ള വീടുകളിൽ പ്രശ്നങ്ങളെല്ലാം പറയുന്ന ഒരു ശീലമുണ്ടാകും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾ തെറ്റിപ്പോകില്ല.